ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മധുശ്രീ വളരെ ദേഷ്യത്തോടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയാണ്. തൻ്റെ ഏറ്റവും വലിയ പതനത്തിന് കാരണം ശാലിനിയാണ്. ഞാൻ ഇങ്ങനെയായി തീരാനും ശാലിനിയാണ് കാരണം. അവൾക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു തിരിച്ചടി തന്നെ കൊടുക്കണം. അവളുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് അവളുടെ ഭർത്താവായ വിഷ്ണുവേട്ടൻ. അവനെ ഞാനിങ്ങ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വരുന്നവർക്ക് വരാം. എന്നെ ഈ അവസ്ഥയിലാക്കിയ ശാലിനിയോട് ഞാൻ പകരം വീട്ടിലിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ അച്ഛനോടും അമ്മയോടും അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. ഒടുവിലത്തെ ചിരി മധുശ്രീയുടേത് മാത്രമായിരിക്കുമെന്നും പറയുന്നു. വാ, അവളെ നേരിട്ട് കണ്ടപ്പോൾ കളിക്ക് ഒരു ഹരം കൂടി മധുശ്രീക്ക്. രണ്ടിലൊരാൾ ചത്തു വീണിട്ട് ഇനി ഈ കളി മധുശ്രീ അവസാനിപ്പിക്കൂ എന്നും പറയുന്നു. ഇത്രയും പറഞ്ഞ് വാശിയോടെ തന്നെ മധുശ്രീ അകത്തേക്ക് കയറി പോകുന്നു. എന്നാൽ മധുശ്രീ പോയ സമയം അച്ഛൻ അമ്മയോട് പറയുന്നു, ഡീ, ഇവളൊന്നും അടിച്ച് കയറ്റിയിട്ടില്ലല്ലോ. നിന്നോട് പറഞ്ഞതാ അവളുടെ കൂടെ തന്നെ നിന്നോണോന്ന്. ഇത് കേട്ട് അമ്മ പറയുന്നു, ഇല്ലെന്നേ, രണ്ട് ദിവസമായിട്ട് അവളൊന്നും തൊട്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്താ ചെയ്യുന്നു പറയാൻ പറ്റില്ല. വന്നേന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ജീവൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് രാഘവൻ. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭാമയും വിഷ്ണുവും ശാലിനിയും രോഹിതും ശ്യാമയും ഒക്കെ. ഇപ്പോൾ രാഘവനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. സത്യഭാമ വളരെ സങ്കടത്തോടെ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, വിഷ്ണു, ഡോക്ടർ ഒന്നും പറയുന്നില്ലല്ലോടാ. ഹോസ്പിറ്റലിലേക്കോ മറ്റോ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാടാ. മരണത്തിന് വക്കീലെത്തിയ ഒരാളെ എത്ര നേരമാടാ ഇങ്ങനെ ഡോക്ടറിൻ്റെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നത്. വീണ്ടും അവിടേക്ക് മധുശ്രീ കയറി വന്നു. പിള്ളച്ചേട്ടാതോ നോക്ക് എന്ന് പൊന്നി പിള്ളച്ചേട്ടനോട് പറയുന്നുണ്ട്. ശാലിനിയും എല്ലാവരും ഇപ്പോൾ മധുശ്രീയെ നോക്കുകയാണ്. മരണം ഒഴിഞ്ഞുപോയെന്ന് കരുതിയതാണല്ലോ എന്ന് പിള്ള. രോഹിത്തെ, ഇവർക്കെന്താ നാണമില്ലേ എന്ന് ശ്യാമ രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത് പറയുന്നു, അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇനി ശാലിനിയാണ് വിഷ്ണു ബ്രോയുടെ ഭാര്യയെന്ന് അവൾക്കറിയില്ലേ? അവൾക്കറിയാം, നല്ല വൃത്തിയായിട്ടറിയാം. അവളെ വേറെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് ശ്യാമ പറയുന്നു. സത്യഭാമയുടെ അരികിലേക്ക് മധുശ്രീ ചെന്നിട്ട് സത്യഭാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, സത്യാമേ. സത്യഭാമയെ സമാധാനിപ്പിക്കാനുള്ള ഒരു വരമാണ്, ഒരു നാടകം കളിക്ക്. എല്ലാവരും വളരെ ദേഷ്യത്തോടെ മധുശ്രീയെ നോക്കുന്നു. മധുശ്രീയുടെ കയ്യിൽ നിന്നും ഭാമ തൻ്റെ കൈ എടുത്ത് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ. എന്നിട്ട് ഭാമ അവിടെ ഇരുന്നു. ഭാമയുടെ തൊട്ടരികിൽ തന്നെ നിൽക്കുകയാണ് മധുശ്രീ. ദേഷ്യത്തോടെ ശാലിനി മധുശ്രീയെ നോക്കുന്നു. ഇടയ്ക്ക് ഇപ്പോൾ വിഷ്ണു രണ്ടുപേരുടെയും ഇടയിൽപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. രണ്ടുപേരും പകയോടെ, അതായത് മധുശ്രീയും ശാലിനിയും പകയോടെ പരസ്പരം നോക്കുന്നുണ്ട്. അതിന് ഒത്ത നടുവിൽ നിൽക്കുകയാണ് ഇപ്പോൾ വിഷ്ണു. ഡോക്ടർ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഡോക്ടർ രാഘവേട്ടനെ എന്ന് എല്ലാവരും പ്രതീക്ഷയോടെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഭയപ്പെടാനായിട്ട് ഒന്നും തന്നെയില്ല. ആൻറ്റിഡോസ് കുത്തിവെച്ചതോടെ ആള് നോർമലായിട്ടുണ്ട്. സമാധാനത്തോടെ ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നു. ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം ആപൽക്കാരിയല്ല ആ ടാബ്ലറ്റ്. നെഞ്ചുവേദനയ്ക്കുള്ള ഗുളി ആയതുകൊണ്ട് തന്നെ ഹൃദയസ്പന്ദനത്തുള്ള നിരക്ക് കുറയും. ഓവർ ഡോസ് ആയതുകൊണ്ട് ഹാർട്ട് ബീറ്റ് തീരെയില്ല എന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ മരണം സ്ഥിരീകരിച്ചത് ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടല്ലോ. ആ ടാബ്ലറ്റ് ഓവർ ഡോസ് ആയാൽ കാഴ്ചമങ്ങലും പിന്നെ തലചുറ്റലും അമിതമായി വിയർക്കുന്നതായും ഒക്കെ തോന്നും. ഒക്കെ ഹൃദ്രോഗ ലക്ഷണങ്ങളാണല്ലോ. ഛർദ്ദിക്കാനുള്ള പ്രവണതയും ചിലരിൽ കണ്ടു വരാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛനെ എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ വിഷ്ണു ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയപ്പെടാനായി ഒന്നുമില്ല. ആൻറ്റിഡോസിൻ്റെ സെഡേഷനിൽ ആള് നല്ല മയക്കത്തിലാണെന്ന് ഡോക്ടർ പറയുന്നു. നന്നായി ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചാൽ ചിലപ്പോൾ തലക്കറക്കവും ഛർദ്ദിയൊക്കെ ഉണ്ടായിരിക്കും. ഡോക്ടർ, ഇപ്പോൾ ഒന്ന് കാണാനായിട്ട് എന്ന് ശാലിനി ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇപ്പോൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. ശാന്തമായി ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ കാണുകയും സംസാരിക്കുമൊക്കെ ചെയ്യാലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ലല്ലോ അല്ലേ ഡോക്ടർ എന്ന് മധുശ്രീ ചോദിക്കുന്നുണ്ട്. ഏയ്, നോ ചാൻസ്. അപ്പോൾ മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു, ആ കാലമാടാൻ ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന്. സത്യമേ, എന്നാൽ ഞാനങ്ങോട്ട് എന്ന് ഡോക്ടർ സത്യഭാമയോട് പറയുന്നുണ്ട്. സത്യഭാമ കൈകൂപ്പിക്കൊണ്ട് ഡോക്ടറോട് പറയുന്നു, താങ്ക്സ് ഡോക്ടർ, എൻ്റെ രാഘവേട്ടനെ തിരികെ തന്നതിന്. കാണാം. പിള്ളച്ചേട്ടനോട് അങ്ങോട്ടേക്കും ഡോക്ടറിൻ്റെ അരികിലേക്കും പോവാൻ സത്യഭാമ പറയുന്നുണ്ട്. ആശ്വാസത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ആ സമയത്താണ് മധുശ്രീയുടെ അച്ഛൻ ഭാമയോട് ചോദിക്കുന്നത്, സത്യാമേ, ഒരു തീരുമാനം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ. ഇടുകേട്ടതും എല്ലാവരും ദേഷ്യത്തോടെ അവരെ നോക്കുന്നുണ്ട്. ശിവൻകുട്ടി, രാഘവേട്ടൻ ഒന്ന് ഉണർന്നോട്ടെ. എനിക്ക് പലതും സംസാരിച്ച് തീർക്കാനുണ്ട്, പഴയതും പുതിയതും. എന്നൊക്കെ ഭാമ ശാലിനിയും മധുശ്രീയും നോക്കിയിട്ട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവൻ ഉണർന്നിപ്പോൾ സോഫയിലിരിക്കുകയാണ്. തൊട്ടരികിൽ തന്നെയുണ്ട് വിഷ്ണുവും. തൊട്ട് മുന്നിൽ ശാലിനിയും ഭാമയും രോഹിതും ശ്യാമയും പിന്നെ മധുശ്രീയും മധുശ്രീയുടെ അച്ഛൻ ശിവൻകുട്ടിയും അമ്മയും എല്ലാവരും തന്നെ ഇപ്പോൾ ഹോളിൽ നിരന്നിരിക്കുന്നു. രാഘവൻ പറയുന്നു, മരിക്കണമെന്ന് വിചാരിച്ച് കഴിച്ചതാണ് ഞാൻ. മരിക്കാൻ തക്ക ഗുളിക അല്ല അതെന്ന് എനിക്കറിയില്ലായിരുന്നു. ചങ്കനം ഹൃദയത്തിന് മുക്കെയുള്ള ഏതോ ഗുളികയാണല്ലോ.
കുറച്ച് കൂടുതൽ കഴിച്ചാൽ അത് ഹൃദയത്തെ പിടിച്ച് ഞുറുക്കും എന്ന് കരുതി. നമുക്ക് ഈ ഡോക്ടറുടെ അത്ര വിവരം ഇല്ലല്ലോ, അല്ലേടാ? അല്ലെങ്കിൽ അങ്ങ് പോയേനെ. ഒന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്, അല്ലേടോ പിള്ളെ? ജീവനം അവസാനിപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് ഇയാളടുത്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. നമുക്കറിയാത്തത് പറഞ്ഞു തരാനാണല്ലോ കുറച്ച് പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ഇയാളെ കാര്യസ്ഥൻ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടും ഒരു പ്രയോജനവും ഇല്ല എന്നായി. സ്വന്തം ജീവിതം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് പോലും അറിയാത്ത ഒരു മനുഷ്യൻ എന്തൊരു പാഴാണെന്ന് നോക്കിക്കേ. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, അച്ഛ എന്താ അച്ഛ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇയാളുടെ ഒരു തത്വം ഇയാളെ അങ്ങ് മേൽപോട്ടെടുത്തിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്ന് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഭാമയോട് രാഘവൻ പറയുന്നു, ഭാമയെ നീയുമായിട്ട് എനിക്കൊരു പന്തയമുണ്ടായിരുന്നു, ഒരു തവണയെങ്കിലും ജയിച്ച് കാണിക്കണമെന്ന്, എൻ്റെ മരണം കൊണ്ടെങ്കിലും. അതിലും ഞാൻ തോറ്റു. നിനക്ക് അഭിമാനിക്കാം ഭാമയെ, എല്ലാത്തിലും നീ തന്നെ ജയിച്ചു എന്ന്. ചില ജന്മങ്ങൾ അങ്ങനെയാണ്, എല്ലായിടത്തും എല്ലാ ഇപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും. മരണം കൊണ്ടുപോലും അവർക്ക് ആരെയും തോൽപ്പിക്കാൻ സാധിക്കില്ല. അവരുടെ മരണവും ഒരു തോൽവി തന്നെയായിരിക്കും. മൊത്തം കഥ കഴിഞ്ഞ് ജീവിതത്തിലെ വിജയത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും, അയാൾ എന്തിനാണ് ജനിച്ചതെന്ന്. അയാളുടെ ജീവിതം മൊത്തത്തിൽ ഒരു തോൽവിയായി പോയല്ലോ എന്ന്. മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി അയാൾ തോറ്റുകൊടുത്തു എന്ന് വരും. അങ്ങനെ ജയിക്കുന്നത് കണ്ട് മാറുന്ന മനസ്സ് സന്തോഷിച്ചു എന്ന് വരും. മനസ്സിലാക്കാൻ ആർക്കും പറ്റിയെന്നും വരില്ല. തോൽക്കുന്നത് മാത്രമല്ല തോറ്റുകൊടുക്കുന്നതും നല്ലതാണല്ലോ. അതാണല്ലോ ഇപ്പോൾ പുതിയ ജീവിത പാഠം. ജയിക്കുന്നവർ ചരിത്രമാകും, അല്ലാത്തവർ ചരിത്രത്തിലെ ഇല്ലാണ്ടാകും. ഭാമയെ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. മരിക്കാനും എനിക്ക് സാധിച്ചില്ല. എല്ലാ കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവസാനം രാഷ്ട്രപതിയോട് അവസാനം പറയുന്ന ഒരു പരാതിയുണ്ടല്ലോ. എന്താണ് പിള്ളേത്? ദയാഹർജി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മരിക്കാൻ ആഗ്രഹമില്ലാത്തവൻ ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അപേക്ഷയാണ്. ഇവിടെ മരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന പരാതിയെ എന്ത് പേരിട്ട് വിളിക്കണം എന്നെനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്ന് തനിക്കറിയാമോ? അതിന് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരാൾ അത് നീയാണ്. ഇവിടെ ശാലിനിയുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാര്യങ്ങൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഞാൻ ശാരദാമ്മയുടെ വീട്ടിൽ പോയി ഇവളെ നേരിട്ട് കണ്ടു. അത് കേട്ട് ഭാമ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുന്നുണ്ട്. രാഘവൻ പറയുന്നു, ഭാമേ നീ അവളെ നോക്കണ്ട, അങ്ങോട്ട് ചെന്നതും സംസാരിച്ചതും ഒക്കെ ഞാനാണ്. ഇവർ രണ്ടാളും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറായിരുന്നു. എൻ്റെ മകന് അവൻ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാക്കി കൊടുക്കാന്ന് ഞാൻ കൊടുത്ത വാക്കാണ്. ഭാമേ, നമ്മുടെയൊക്കെ ജീവിതം ഇനി എത്ര നാളാ? ഒരു കോടീശ്വരൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ചില്ലറ നാണയം പോലെ കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളോ. അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ മനസ്സിനൊരു നന്മ കിട്ടും. ആരെയും ദ്രോഹിക്കണമെന്നോ മുറിപ്പെടുത്തണമെന്നോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഴയതിനൊരു തീരുമാനം വേണമല്ലോ. ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തീരുന്നത്. ഒരുപാട് ജീവനും സമാധാനവും ഒക്കെ ലാഭം കിട്ടും. മഞ്ഞുരുകി തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് കരുതി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദയാഹർജി ഞാൻ നിന്റെ കാൽക്കൽ വെക്കുകയാണ്. ഒരു രാഷ്ട്രപതിയുടെ മുന്നിൽ ദയാഹർജി വരുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ പോലെയാണ് അദ്ദേഹം ജീവിതം ഊഹിച്ചെടുക്കുന്നത്. ഒരു കൊലപാതകയാണെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യം, അദ്ദേഹം അനുഭവിച്ച ആത്മസംഘർഷങ്ങൾ, ഇതൊക്കെ എത്ര അക്ഷരങ്ങളിലൂടെ വിവരിച്ചാലും മറ്റാർക്കും അത് മനസ്സിലാകണം എന്നില്ല. ചിലപ്പോൾ അനുഭവിച്ച ആളെ തന്നെ അത് മറന്നുപോയി എന്ന് വരാം. പക്ഷേ ഇവിടെ നീ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ജീവിതം എന്താണ്? നീ നൊന്ത് പ്രസവിച്ച നിന്റെ മകൻ, രണ്ടാമത്തത് നിന്റെ മകന്റെ ഭാര്യ. അത് നീ നൊന്ത് പ്രസവിച്ച നിന്റെ മകളെക്കാൾ കൂടുതൽ നന്മ അവൾ ചെയ്തിട്ടുമുണ്ട്, അതും നിനക്ക് വേണ്ടി. ഭാമേ, ഇനി നിനക്ക് തീരുമാനിക്കാം. എന്തൊക്കെ തെറ്റോ കുറ്റങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്പരം പ്രാണം കൊടുത്ത് സ്നേഹിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചൂടെ? ഇനിയെങ്കിലും? ഇത്രയും നേരമായിട്ട് ഭാമ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ഒടുവിൽ ഭാമ ഇപ്പോൾ രാഘവനെ നോക്കുന്നു, പിന്നെ വിഷ്ണുവിനെയും ശാലിനിയെയും നോക്കുകയാണ്. ശേഷം ഭാമ അവിടെ നിന്നും എണീറ്റു. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഭാമ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്ന്. എന്നാൽ ബാക്കി നാളെ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർമേ ചാനൽ.